കോവിഷീൽഡ്, കോവാക്സിൻ, ബയോളജിക്കൽ ഇയുടെ, കോർബിവാക്സ് എന്നിവയുടെ 74 കോടി ഡോസുകൾ കൂടി വാങ്ങാൻ ഓർഡർ നൽകിയതായി നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ ഡൽഹിയിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 25 കോടി ഡോസ് കോവിഷീൽഡും 19 കോടി ഡോസ് കോവാക്സിനും 30 കോടി ഡോസ് ബയോളജിക്കൽ ഇ വാക്സിൻ വാങ്ങാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇത് സെപ്റ്റംബറോടെ ലഭ്യമാക്കുമെന്നും ഡോക്ടർ വി കെ പോൾ വ്യക്തമാക്കി. ബയോളജിക്കൽ ഇയുടെ കോവിഡ് വാക്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ്. ബയോളജിക്കൽ ഇയുടെ വാക്സിനായ കോർബെവാക്സിന്റെ വില കമ്പനി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് സർക്കാർ. വിലനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കമ്പനിക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുകൊണ്ട് വിലയിൽ അത് പ്രതിഫലിക്കുമെന്നും വി കെ പോൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 25 കോടി കോവിഷീൽഡ് വാക്സിൻ വാങ്ങാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓർഡർ നൽകിയിട്ടുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന്റെ 19 കോടി ഡോസ് വാങ്ങാൻ ഭാരത് ബയോടെക്കിനും ഓർഡർ നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം വാക്സിൻ നയം മാറ്റുന്നതിനെക്കുറിച്ച് സുപ്രീംകോടതി ഇടപെടുന്നതിന് മുൻപ് തന്നെ ആലോചിച്ചിരുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. മെയ് 1 മുതൽ തന്നെ വികേന്ദ്രീകൃത വാക്സിൻ നയം നടപ്പാക്കുന്നതിനെക്കുറിച്ച് പുനഃപരിശോധന ആരംഭിച്ചിരുന്നു. എന്നാൽ സുപ്രധാന തീരുമാനമെടുക്കാൻ സമയമെടുക്കുമെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ വാക്സിൻ നയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് വി കെ പോൾ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുന്നതിന് നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പുതുക്കിയ വാക്സിനേഷൻ നയത്തിലെ മാർഗരേഖ ഇന്നലെ കേന്ദ്രം പുറത്തിറക്കിയിരുന്നു. ജൂൺ 21 മുതലാണ് പുതുക്കിയ മാർഗരേഖ പ്രാബല്യത്തിൽ വരികയെന്നും കേന്ദ്രം വ്യക്തമാക്കി. ജനസംഖ്യ, രോഗവ്യാപ്തി, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പുരോഗതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി തന്നെയാകും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകുകയെന്നാണ് മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ വാക്സിൻ നിർമ്മാതാക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകളുടെ 75% കേന്ദ്ര സർക്കാർ വാങ്ങും. ദേശീയ വാക്സിനേഷൻ പ്രോഗ്രാം ആരംഭിച്ചതുമുതൽ വാങ്ങിയ വാക്സിനുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സൗജന്യമായി നൽകുന്നത് തുടരും. മുൻഗണന അനുസരിച്ച് ഗവൺമെന്റ് വാക്സിനേഷൻ സെന്ററുകൾ മുഖേന ഈ ഡോസുകൾ എല്ലാ പൗരന്മാർക്കും സൗജന്യമായി നൽകും. സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന വാക്സിൻ ഡോസുകളെ സംബന്ധിച്ച മുൻഗണന താഴെ പറയുന്ന ക്രമത്തിൽ തുടരും. ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പോരാളികൾ, 45 വയസ്സിന് മുകളിലുള്ള പൗരന്മാർ, രണ്ടാം ഡോസ് വാക്സിൻ ലഭിക്കേണ്ട പൗരന്മാർ, 18 വയസ്സും അതിനു മുകളിലുള്ള പൗരന്മാർ, 18-നും 44-നും ഇടയിലുള്ളവരിൽ ആർക്ക് മുൻഗണന നൽകണം എന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തീരുമാനിക്കാം. സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന വാക്സിൻ ഡോസുകളെ സംബന്ധിച്ച മുൻഗണന ജനസംഖ്യ, രോഗവ്യാപ്തി, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പുരോഗതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. വാക്സിൻ പാഴാക്കുന്നത് വിഹിതത്തെ ബാധിക്കും. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകളുടെ 25% സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാം. വാക്സിന്റെ വില നിർമ്മാതാക്കൾ നിശ്ചയിക്കും. സർവീസ് ചാർജായി സ്വകാര്യ ആശുപത്രികൾക്ക് 150 രൂപ വരെ ഈടാക്കാം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.